ഇപ്പോൾ ഞാൻ ചിത്രങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഓരോ സബ്ജക്റ്റാണ്. 15 വർഷം മുമ്പ് ചെയ്തിരുന്ന അല്ലെങ്കിൽ 20 വർഷത്തിന് മുമ്പ് ചെയ്തിരുന്ന മൈ സൊസൈറ്റി ഉണ്ട്, പരിണാമം എന്ന് പറയുന്ന സീരീസ് ഉണ്ട്. എന്നാൽ വീണ്ടും വീണ്ടും കാണുക എന്നുള്ളത്, ചിത്രം കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ചിത്രകലയുടെ ഒരു ചരിത്രത്തിൽ ഒരു നിർണായകമായ പങ്ക് വഹിച്ച ആളാണ് രാജാ രവിവർമ്മ. എന്നിട്ട് പോലും അദ്ദേഹത്തിൻ്റെ ചിത്രങ്ങളെ ഒരു വിഭാഗം നിരൂപകർ തള്ളിപ്പറയുകയുണ്ടായി. എൻ്റെ ചിത്രകലാരംഗത്തേക്കുള്ള വരവ് എന്ന് പറയുമ്പോൾ എൻ്റെ കുട്ടിക്കാലമാണ് എനിക്ക് ആദ്യം ഓർമ്മ വരിക. എൻ്റെ മുത്തച്ഛൻ, അമ്മയുടെ അച്ഛൻ, അദ്ദേഹം കേരളത്തിലെ പ്രമുഖനായ പ്രശസ്തനായ ഒരു ദാരിശില്പിയായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേര് പി കെ രാമകൃഷ്ണ പിള്ള എന്നാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു ശില്പകലാ രീതി, അദ്ദേഹം ശില്പങ്ങളാണ് ചെയ്തിരുന്നത്, അദ്ദേഹം ചിത്രങ്ങൾ ചെയ്തിട്ടില്ല. അപ്പോൾ അദ്ദേഹം ഈ ശില്പങ്ങൾ തയ്യാറാക്കുന്നത് ഞാനന്ന് ഒരു 3ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്നത് വരെയുള്ള ഒരു കാലത്താണ് അദ്ദേഹത്തിൻ്റെ രചനകൾ എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടുള്ളത്. കാരണം ആ സമയത്ത് അദ്ദേഹം മരിച്ചുപോയി. അപ്പോൾ ആ ഒരു 3ാം ക്ലാസ് വരെയുള്ള, അല്ലെങ്കിൽ ഒരു 8-9 വയസ്സിനകത്തുള്ള ആ ഒരു പിരീഡിലാണ് ഈ ശില്പകലയിൽ അദ്ദേഹം ചില രേഖാചിത്രങ്ങൾ ഉണ്ടാക്കും ഇതിന് വേണ്ടിയിട്ട്, ശില്പങ്ങൾ വരെ ചെയ്യാനായിട്ട്. അപ്പോൾ അത് കണ്ടുകൊണ്ടാണ് എൻ്റെ ബാല്യം ഈ ചിത്രകലയിലേക്കുള്ള ഒരു മനസ്സ് അങ്ങോട്ട് പായിക്കുന്നത്. പിന്നീട് തുടർന്ന് ആ സമയത്ത് തന്നെയാണ് ഞാൻ ചിത്രങ്ങൾ ഈ നോട്ട് ബുക്കിൻ്റെ താളുകളിലൊക്കെ ഈ മുഖം, കാരണം അത് ആ മുഖം വരയ്ക്കാനുള്ള ഒരു കാര്യം തന്നെ ഈ മുത്തശ്ശൻ്റെ ചെയ്തിരുന്ന ശില്പകലയിലുള്ള, അതിലും കൂടുതൽ മുഖങ്ങൾക്ക് പ്രാധാന്യമുള്ള രൂപങ്ങളാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ വളരെ പ്രധാനപ്പെട്ട ഗാന്ധിജിയുടെ ശില്പം ഒക്കെ വളരെ പ്രശസ്തമാണ്. അപ്പോൾ അങ്ങനെ ആ ഒരു ഇതിൽ നിന്നാണ് എനിക്ക് രേഖാചിത്രങ്ങൾ വരയ്ക്കുന്നതിനും അതിൽ ഈ മുഖത്തിന് പ്രാധാന്യം കൊടുത്തുകൊണ്ടുള്ള രൂപങ്ങൾ അക്കാലത്ത് ഞാൻ കൂടുതൽ വരയ്ക്കുകയൊക്കെ ചെയ്തത്. അതിൻ്റെ തുടർച്ചയായിട്ടാണ് ഈ തുടർന്ന് ഹൈസ്കൂൾ ക്ലാസ്സുകളിലൊക്കെ പോകുമ്പോഴത്തേക്ക് നമ്മുടെ യൂത്ത് ഫെസ്റ്റിവൽ, അന്ന് ഈ കലോത്സവമല്ല, യൂത്ത് ഫെസ്റ്റിവൽ എന്നാണ് പറയുക. അപ്പോൾ ആ കലോത്സവങ്ങളിൽ ചിത്രകലയുമായി ബന്ധപ്പെട്ട് ഞാൻ മത്സരങ്ങളിൽ പങ്കെടുക്കുകയും ഈ മേഖല, പിന്നെ ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും ഞാൻ മത്സരിക്കാൻ പോവുകയും ചെയ്തു. പക്ഷേ സംസ്ഥാന തലത്തിൽ മത്സരത്തിന് എനിക്ക് സമ്മാനം കിട്ടിയില്ലെങ്കിലും അന്ന് പങ്കെടുക്കാൻ കഴിഞ്ഞു. അന്ന് ഈ ഗ്രേഡ് സമ്പ്രദായമൊന്നുമില്ല, അതിൽ 1, 2, 3 സ്ഥാനങ്ങളാണ്. അപ്പോൾ 3ാം സ്ഥാനത്ത് അതുവരെ പോലും എത്താൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ്. പക്ഷേ സംസ്ഥാന തലത്തിൽ പങ്കെടുക്കാൻ കഴിഞ്ഞു. അത് കഴിഞ്ഞിട്ടുള്ള ഒരു ചിത്രകലയിലേക്കുള്ള കടന്ന വരവ്, ഞാൻ പ്രീ ഡിഗ്രി പഠനത്തിന് ശേഷം തിരുവനന്തപുരത്തെ അന്നത്തെ സ്കൂൾ ഓഫ് ആർട്സ്, പിന്നീടാണത് കോളേജ് ഓഫ് ഫൈൻ ആർട്സ് ആക്കി മാറ്റിയത്. ഞാൻ പഠിക്കുമ്പോഴാണത് അങ്ങനെ ഒരു മാറ്റം വരുന്നത്. അവിടെ ചേരുകയാണ് ചിത്രകലയുമായി ബന്ധപ്പെട്ട് ചിത്രകല പഠിക്കാനായിട്ട് ഉള്ള അഡ്മിഷന്. അതും വളരെ ബുദ്ധിമുട്ടാണ്. 1,300 പേര് ടെസ്റ്റ് എഴുതി, അന്ന് 15 കുട്ടികൾക്കാണ് അന്ന് അഡ്മിഷൻ. അങ്ങനെ അവിടെ അഡ്മിഷൻ കിട്ടുകയും ചിത്രകലാ പഠനം ആരംഭിക്കുകയും ചെയ്തു. അപ്പോഴാണ് നമ്മുടെ കലയിൽ ഉണ്ടാകുന്ന, അല്ലെങ്കിൽ സമകാലീന ചിത്രശില്പകല എങ്ങനെയാണ് നമ്മുടെ കൈകാര്യം ചെയ്യേണ്ടത്, നമ്മുടെ കലയുടെ അതിർവരമ്പുകൾ എന്തൊക്കെയാണ്, കലയിലുണ്ടാകുന്ന നൂതനമായ പ്രവണതകൾ എന്തൊക്കെയാണ്, അതൊക്കെ നമ്മൾ മനസ്സിലാക്കുന്നത് അന്നത്തെ കലാപഠനത്തിലാണ്. അന്ന് പിന്നെ സി എൽ പൊറഞ്ചിക്കുട്ടി, അദ്ദേഹം ആണ് പിൽക്കാലത്ത് കേന്ദ്ര ലളിതകലാ അക്കാദമിയുടെയും കേരള ലളിതകലാ അക്കാദമിയുടെയും ഒക്കെ സാരഥിയായിരുന്ന സി എൽ പൊറഞ്ചിക്കുട്ടി സാറായിരുന്നു അന്നത്തെ പ്രിൻസിപ്പിൾ. പിന്നീട് എൻ്റെ അധ്യാപകരായിരുന്നത് പ്രൊഫസർ കാട്ടൂർ നാരായണപിള്ള, ജി രാജേന്ദ്രൻ, കെ എൻ ദാമോദരൻ തുടങ്ങിയ അധ്യാപകരാണ് എന്നെ അന്ന് ചിത്രകല പഠിപ്പിച്ചത്. പക്ഷേ അവരുടെ ആ പഠനത്തിൻ്റെ, അല്ലെങ്കിൽ പഠിപ്പിക്കുന്ന രീതിയിൽ നിന്നാണ് നമുക്ക് കുറേയൊക്കെ ചിത്രകല കൂടുതൽ അറിയാനും നമുക്ക് പരിശീലിക്കാനും
അത് നമ്മുടെ പിന്നെ ചിത്രതലങ്ങളിൽ എൻ്റെ ഞാൻ വരയ്ക്കുന്ന ചിത്രതലങ്ങളിലേക്ക് അത് ആവാഹിച്ച് കൊണ്ടുവരുവാനുമൊക്കെ ഒരു പരിധിവരെ എനിക്ക് സാധിച്ചിട്ടുള്ളത് ഈ പറഞ്ഞ അധ്യാപകരുടെയും ഒക്കെ ശിക്ഷണത്തിൻ്റെ ഭാഗമാണ്. അതുപോലെ തന്നെ നമുക്ക് പിന്നെ കലയിലുണ്ടാകുന്ന വികാസ പരിണാമങ്ങൾ മനസ്സിലാക്കാൻ കഴിഞ്ഞത്, കാരണം ലോക ചിത്രകല അല്ലെങ്കിൽ ശില്പകല ഇവിടെ നിൽക്കുന്നു, നമ്മുടെ ഇന്ത്യൻ ചിത്രകലയുടെ ചരിത്രവും വർത്തമാനകാല പിന്നെ രീതികളുമൊക്കെ മനസ്സിലാക്കാനും കഴിഞ്ഞത് ആ ചിത്രകല പഠന കാലത്താണ്. അതാണ് എനിക്ക് ബേസിക്കായിട്ട് അല്ലെങ്കിൽ വളരെ ചുരുങ്ങിയ വാക്കുകളിൽ എൻ്റെ ചിത്രകലാ ജീവിതത്തെക്കുറിച്ച് പറയാനുള്ളത്. കലയിലെ രാഷ്ട്രീയം എന്ന് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ തന്നെ നമുക്ക് ആദ്യം നമുക്ക് സൂചിപ്പിക്കേണ്ടത് കലാകാരൻ്റെയും രാഷ്ട്രീയവും കലയുടെ രാഷ്ട്രീയവും എന്തായിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചാണ്. അപ്പോൾ കലാകാരൻ്റെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രതിഫലനം കൂടിയായിരിക്കും തൻ്റെ രചനകളിൽ, ഇപ്പോൾ സാഹിത്യമായാലും സിനിമയായാലും നാടകമായാലും ചിത്രമായാലും ശില്പമായാലും കാർട്ടൂണായാലും ഒക്കെ അത് കടന്നു വരും, ആ ഒരു സ്വഭാവം കടന്നു വരും. ഇപ്പോൾ നമ്മൾ ചിത്രകല പരിശോധിക്കുമ്പോഴത്തേക്ക് നമുക്ക് ആശയപരമായ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ രാഷ്ട്രീയ സമകാലീന രാഷ്ട്രീയത്തെക്കുറിച്ചായാലും അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ കാലം മുൻപ് കടന്നുപോയ കാലത്തെ അടയാളപ്പെടുത്തുന്ന തരത്തിലുള്ള ചിത്രങ്ങളുമൊക്കെ നമുക്ക് ചെയ്യാൻ കഴിയും. ഇത് രണ്ടും കൂടെ ചേർത്തും നമുക്ക് ചിത്രങ്ങൾ ചെയ്യാൻ കഴിയും. അങ്ങനെ ചേർത്ത് വച്ചുകൊണ്ടാണ് നമുക്ക് സമകാലീന രാഷ്ട്രീയത്തെ ആയാലും സംസ്കാരത്തെയും ഒക്കെ നമുക്ക് കൂടുതൽ അടയാളപ്പെടുത്താനും കഴിയുകയുള്ളൂ. അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് നമ്മുടെ രാഷ്ട്രീയത്തിൻ്റെ ഒരു പ്രസക്തി നമ്മുടെ രചനകളിൽ കൂടുതലായി പ്രകടിപ്പിക്കാൻ നമുക്ക് ആവുക. ഇപ്പോൾ ഞാൻ ചിത്രങ്ങൾ ചെയ്യുമ്പോഴത്തേക്ക് നമ്മുടെ ഓരോ സബ്ജക്റ്റാണ് ഞാൻ നേരത്തെ ചെയ്തിരുന്ന ഒരു 15 വർഷം മുമ്പ് ചെയ്തിരുന്ന അല്ലെങ്കിൽ 20 വർഷത്തിന് മുമ്പ് ചെയ്തിരുന്ന മൈ സൊസൈറ്റി ഉണ്ട്, പരിണാമം എന്ന് പറയുന്ന സീരീസ് ഉണ്ട്. ഈ രണ്ട് സീരീസും ശരിക്കു പറഞ്ഞാൽ ഈ പരിണാമം എന്ന് പറയുന്നതിനകത്ത് നമ്മുടെ സ്ത്രീ വിമോചനവുമായി ബന്ധപ്പെട്ട വിഷയമായിരുന്നു. മൈ സൊസൈറ്റി എന്ന് പറയുന്നത് അതിനകത്ത് നമുക്ക് ഒരുപാട് രാഷ്ട്രീയ ബിംബങ്ങൾ രാഷ്ട്രീയ പിന്നെ കാലാവസ്ഥയെ പ്രതിഫലിപ്പിക്കുന്ന ഒരുപാട് ബിംബങ്ങൾ രൂപകൽപ്പനകൾ ആ ചിത്രങ്ങളിൽ നമുക്ക് കൊണ്ടുവരാൻ കഴിഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഇപ്പോൾ റീസെൻ്റായിട്ട് ചെയ്യുന്ന ലാൻഡ്സ്കേപ്പ് സീരീസ്, ലാൻഡ്സ്കേപ്പ് സീരീസിൽ പ്രകൃതിയുമായി ബന്ധപ്പെട്ടാണ്. അതിനകത്ത് ഞാൻ നേരത്തെ പറഞ്ഞ ഈ മനുഷ്യരൂപങ്ങൾ ഞാൻ ആദ്യം വരച്ച് തുടങ്ങിയെന്ന് പറയുമ്പോൾ തന്നെ നമ്മുടെ ലാൻഡ്സ്കേപ്പ് സീരീസിൽ മനുഷ്യരൂപങ്ങളെയില്ല, നമ്മൾ പ്രകൃതിയിലുള്ള ചില ഓബ്ജക്റ്റുകളെ കാണിച്ചുകൊണ്ടാണ് അത് ചെയ്തിരിക്കുന്നത്. അതിനകത്തൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം എന്ന് പറയുന്നത് നമ്മൾ പ്രകൃതിയെ നമ്മൾ ചൂഷണം ചെയ്യുന്നതിനെതിരെയുള്ള ചില ചിന്തകളാണ് അതിനകത്ത് നമ്മൾ സമൂഹത്തോട് പറയുന്നത്. അപ്പോൾ നമുക്കറിയാം നമ്മളെല്ലാവരും പ്രകൃതിയെ പുറത്താക്കി വാതിലടച്ച് ജീവിക്കുന്ന ഒരു സമൂഹമാണ്. ആ സമൂഹത്തിന് വർണ്ണങ്ങളിലൂടെ നമ്മൾ പുതിയ ഒരു കാഴ്ച സമ്മാനിക്കുകയാണ്. അത് കുറേ ആളുകൾക്ക് അത് നമുക്ക് കുറേ ആളുകൾ അത് വീണ്ടും വീണ്ടും കാണുന്നത് വഴി, ഇപ്പോൾ ഒരു പ്രാവശ്യം ഒരു ചിത്രം കണ്ടിട്ട് നമുക്കത് 100% അതിൻ്റെ എന്താണ് അതിൻ്റെ ഉൾക്കരുത്ത് എന്താണ് എന്ന് ചിലപ്പോൾ കിട്ടിയെന്ന് വരില്ല. അപ്പോൾ വീണ്ടും കാണാനുള്ള അവസരമുണ്ടാക്കുക, പ്രദർശനങ്ങൾ കാണുക, അതിലൂടെയൊക്കെയാണ് അത്തരം ഒരു സമൂഹത്തെ അല്ലെങ്കിൽ ഒരു ആസ്വാദകരെ തന്നെ ഇതിലേക്ക് നമുക്ക് അടുപ്പിക്കാൻ കഴിയുകയുള്ളൂ. അത്തരം ഒരു രാഷ്ട്രീയ ചിന്ത നമ്മുടെ എല്ലാ കലാകാരന്മാരും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ അതുണ്ടാവും. അത് നമ്മുടെ രചനകളിൽ പിന്നെ അറിഞ്ഞോ അറിയാതെയോ പ്രതിഫലിപ്പിക്കുകയും ചെയ്യും. അതുതന്നെയാണ് എൻ്റെ രചനകളിലും ഇപ്പോൾ തുടർന്നു വരുന്നത്. Thank you.
ഇപ്പം നമ്മൾ റീസെൻ്റായിട്ട് ഇപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന ലാൻഡ്സ്കേപ്പ് സീരീസ് ഒരു 20 പെയിൻറ്റിങ്ങുകൾ ഇപ്പം ചെയ്തിട്ടുണ്ട്. അതിനകത്ത് നമ്മൾ നോക്കുമ്പം എല്ലാം ഒരു കുഴലിൻ്റെ ഒരു സ്വഭാവം, പൈപ്പിൻ്റെ ഒരു എവിടെയെങ്കിലും അതിനകത്ത് ഇങ്ങനെ കടന്നു പോകുന്നുണ്ട്. അതുപോലെ തന്നെ ജലത്തിൻ്റെ ഒരു ഒരു നിറം കൊണ്ടോ അല്ലെങ്കിൽ രൂപം കൊണ്ടോ ഒരു ജലസാന്നിധ്യവും നമ്മൾ അടയാളപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഈ കുഴൽ എന്ന് പറയുന്നത് നമ്മുടെ നിത്യജീവിതത്തിൻ്റെ ഒരു ഭാഗമാണ്. കുഴൽ ഇല്ല, നമ്മുടെ മനുഷ്യ ശരീരത്തിൽ നമ്മൾ പരിശോധിച്ചാൽ തന്നെ കുഴലുകളുടെ ഒരു വലിയ സങ്കേതമുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ നിത്യജീവിതത്തിൽ, പ്രകൃതിയിൽ എവിടെ നമ്മൾ നോക്കിയാലും അത്തരം ഒരു സാന്നിധ്യമുണ്ട്. അതുകൊണ്ടാണ് ആ കുഴലിൻ്റെ ഒരു സ്വഭാവം നമ്മുടെ രചനയിലേക്ക് നേരിട്ടുമൊക്കെ. ഇപ്പം മരം അതിനകത്ത് ഒരു ചിത്രത്തിൽ നമ്മൾ മരം തന്നെ കുഴലുകൾക്കകത്ത്, കുഴലുകളെല്ലാം നമ്മുടെ ഈ മരച്ചില്ലകളിൽ കൊണ്ട് മൂടപ്പെട്ട്, പൈപ്പുകൾ കൊണ്ട് മൂടപ്പെട്ട അതാണ് മരച്ചില്ലകളൊക്കെ. അപ്പോൾ ആ പൈപ്പിനകത്താണ് ഈ മരം നിൽക്കുന്നത്. അപ്പോൾ മരത്തിന് സ്വതന്ത്രമായി നിൽക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം നമ്മുടെ സമൂഹം ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെ അത്തരം ചില ചിന്തകൾ നമുക്ക് കാണികൾക്ക് കൊടുക്കുകയാണ്. അതുപോലെ തന്നെ കുഴലിനകത്ത് നിന്ന് അവസാനത്തെ തുള്ളി ജലവും കൂടെ ഉപയോഗിച്ചുകൊണ്ട് ഒരു ചെടി അതിൽ നിന്ന് വളരെ ബുദ്ധിമുട്ടി പുറത്തേക്ക് മുളച്ച് വരുന്ന ഒരു കാഴ്ച. അപ്പോൾ അത്തരം ചിത്രങ്ങൾ വളരെ പെട്ടെന്ന് തന്നെ ആളുകളിലേക്ക് നമ്മുടെ ആശയം കൊണ്ടുവരാൻ പറ്റും. ഇത് നമ്മുടെ സമൂഹത്തിന് ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കാനും കൂടുതൽ അറിയാനും ചിന്തിക്കാനും പ്രേരിപ്പിക്കുന്ന തരത്തിലാണ് ചെയ്തിട്ടുള്ളത്. വളരെ ഒരു തരത്തിൽ സിമ്പിളാണ്. എന്നാൽ വീണ്ടും വീണ്ടും കാണുക എന്നുള്ളത്, ചിത്രം കാണുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. നമ്മൾ ഗാലറികൾ, ഇപ്പോൾ ഈ ചിത്രങ്ങളായാലും മറ്റ് ചിത്രങ്ങളായാലും വീണ്ടും വീണ്ടും കാണുമ്പോഴാണ് നമുക്ക് കലയെ കൂടുതൽ അറിയാനും ചിത്രങ്ങളെ കൂടുതൽ അറിയാനും ഈ ആ ചിത്രത്തിൻ്റെ ഉള്ളിലേക്ക് ഇറങ്ങി സഞ്ചരിക്കാനും നമുക്ക് കഴിയുകയുള്ളൂ. ഇപ്പം നമ്മൾ ഇതിനകത്ത് തന്നെ ആകാശം ഒരുപാട് സ്ഥലത്ത് നമ്മൾ കാണിച്ചിട്ടുണ്ട്. ഇപ്പം നമ്മൾ പുറത്തിറങ്ങി നോക്കിക്കഴിഞ്ഞാൽ ആകാശത്ത് മേഘങ്ങൾ ഇങ്ങനെ ഓടി നടക്കുന്നു. ഈ മേഘങ്ങളെല്ലാം പുതിയ പുതിയ രൂപങ്ങൾ, അപ്പോഴപ്പോഴും പുതിയ രൂപങ്ങൾ സൃഷ്ടിച്ചു കൊണ്ടാണ് ഇത്. നമ്മൾ ആ ഒരു സീൻ, ഒരു ക്യാൻവാസ്, ഒരു ഒരു ഇതിനകത്താക്കിക്കഴിഞ്ഞാൽ അത് പെയിൻറ്റിങ്ങാണ്. പക്ഷേ അതിനകത്ത് പ്രത്യേക അർത്ഥതലം ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല. പക്ഷേ നമ്മൾ ആകാശത്തേക്ക് നമ്മൾ നോക്കുമ്പോഴത്തേക്ക് ഈ അവിടെ നമുക്ക് ചില രൂപങ്ങൾ ദർശിക്കാൻ കഴിയും. ഈ മേഘങ്ങൾ കൊണ്ട് തന്നെ ചില രൂപങ്ങൾ നിർമ്മിച്ചെടുക്കുകയും അത് മായ്ച്ചു കളയുകയും ഒക്കെ ചെയ്യുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതൊക്കെ ചേരുന്ന ഒരു ദൃശ്യ സമന്വയമാണ് ഈ ലാൻഡ്സ്കേപ്പ് സീരീസിൽ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്.